വെല്ലൂർ തമിഴ്നാടിൻ്റെ പ്രധാന നഗരങ്ങളിൽ ഒന്ന്. തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം. പാലാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തെ പ്രധാനമായും 4 സോണുകളായി തരംതിരിച്ചിരിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിലുള്ള ഈ ജില്ലയ്ക്ക് മൊത്തം 60 വാർഡുകളുണ്ട്. .915 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ജില്ലയിൽ 2001 സെൻസസ് പ്രകാരം 39,36,331 ജനങ്ങൾ വസിക്കുന്നു എന്നാണ് കണക്ക്. ചെന്നൈയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും 135 കിലോമീറ്റർ ദൂരത്തായും ബാംഗ്ലൂരിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും 210 കിലോമീറ്റർ ദൂരത്തായും ഈ ജില്ല സ്ഥിതി ചെയ്യുന്നു. രണ്ട് അസംബ്ലി മണ്ഡലവും ഒരു പാർലമെൻ്റ് മണ്ഡലവും ഈ ജില്ലയ്ക്കായി മാത്രമുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഈ ജില്ലയിലാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട നാടാണ് വെല്ലൂർ. രാജ്യത്തിൻ്റെ തുകൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ 37% ഈ ജില്ലയുടെ സംഭാവനയാണ്. വെല്ലൂർ, റാണിപ്പെട്ട്, അമ്പൂർ, വാണിയമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. ഷൂസ്, ഗാർമെൻറ്റ്സ്, ഗ്ലൗസ് മുതലായവയാണ് ഈ സ്ഥലങ്ങളിൽ പ്രധാനമായും നിർമ്മിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഈ ജില്ലയിലാണുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പ്ലോസീവ് മാനുഫാക്ചറിംഗ് കമ്പനിയായ തമിഴ്നാട് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് അഥവാ തെൽ വെല്ലൂരിലെ കാട്ട്പാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ തന്നെ ഏക എക്സ്പ്ലോസീവ് കമ്പനിയാണ്. സാനിറ്ററി ഉൽപ്പന്നങ്ങൾക്ക് വേൾഡ് മാർക്കറ്റിൽ തന്നെ 38% സംഭാവന നൽകാൻ കഴിവുള്ള ഈദ് പാരി സാനിറ്ററി വെയർ മാനുഫാക്ചറിംഗ് കമ്പനി ഈ ജില്ലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്.
ഇതുകൂടാതെ കെമിക്കൽ പ്ലാന്റുകളായ സിക്കോട്ടും തിരുമല കെമിക്കൽസ് ആൻഡ് ഗ്രീവ്സും ഈ ജില്ലയിലാണ്. ഓട്ടോമൊബൈൽ രംഗത്തെയും മെക്കാനിക്കൽ രംഗത്തെയും ഗ്ലോബൽ ബ്രാൻഡുകളായ സെയിം ഡേറ്റ്സ് ഫാർ TVS ബ്രേക്സ് ഇന്ത്യ, മിറ്റ്സുബിഷി, ഗ്രീസ് കോട്ടൺ, MRF എന്നീ കമ്പനികൾക്ക് അവരുടേതായ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഈ ജില്ലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വെല്ലൂരിലെ തന്നെ അടുകാമ്പാറയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അപ്പോളോ KH ഹോസ്പിറ്റൽ മെൽവീശ്വരത്തും ശ്രീനാരായണ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ശ്രീപുരത്തും സ്ഥിതി ചെയ്യുന്നു. ഗ്രാമവാസികൾ കൂടുതലായും കൃഷിയിലും നെയ്ത്തിലും വീട് നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം തുടങ്ങിയ ചെറുകിട വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. കമ്മവാൻപെട്ടി എന്ന ഗ്രാമത്തിൽ നിന്നും ധാരാളം ഗ്രാമവാസികളെ മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഈ ഗ്രാമത്തെ മിലിറ്ററി വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസപരമായും ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ജില്ലയാണ് വെല്ലൂർ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റിൻ്റെ ഒരു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും മെഡിക്കൽ സ്കൂളുകളും അതുകൂടാതെ ധാരാളം എൻജിനീയറിംഗ്, ആർട്സ്, സയൻസ് കോളേജുകളും ഈ ജില്ലയിലുണ്ട്. ഇന്ത്യയുടെ തന്നെ ആദ്യ സംരംഭമായ സ്റ്റം സെൽ ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻ്റർ 2005 ഡിസംബർ മാസം തുടങ്ങിയത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ്. വെല്ലൂർ ഫോർട്ട് ഈ നഗരത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയോളം പഴക്കമുള്ള ജലകണ്ഠേശ്വര ക്ഷേത്രം ഈ കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1985 സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപിച്ച മ്യൂസിയവും ഈ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീപുരത്തുള്ള ലക്ഷ്മി നാരായണ ഗോൾഡൻ ടെമ്പിൾ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ്. രത്നഗിരി മുരുകൻ ടെമ്പിൾ, ടിപ്പു ആൻഡ് ഹൈദർ മഹൽ, സെൻറ്റ് ജോൺസ് ചർച്ച്, മുത്തുമണ്ഡപം, ജമതി ഹിൽസ്, ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ, പുങ്കന്നൂർ ലേക്ക്, വിരിഞ്ചിപുരം ടെമ്പിൾ, അമൃതി സുവോളജിക്കൽ പാർക്ക്, പാലമതി ഹിൽസ്, ശ്രീ നവ സായിബാബ മന്ദിർ, മഹാദേവമലൈ ടെമ്പിൾ, മൂർധന ഡാം, പഞ്ചപാണ്ഡവമലൈ എന്നിങ്ങനെ ധാരാളം ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങൾ ഈ ജില്ലയുടേതായിട്ടുണ്ട്.
2001 സെൻസസ് പ്രകാരം ഈ ജില്ലയുടെ 69.88% പ്രദേശവും വികസിത സ്ഥലമായും 31.12% അവികസിത സ്ഥലമായും കണക്കാക്കുന്നു. ഈ വികസിത സ്ഥലത്തിൽ തന്നെ 55.76% താമസ ആവശ്യങ്ങൾക്കായും 8.34% വാണിജ്യ ആവശ്യങ്ങൾക്കായും 1.58% വ്യാവസായിക ആവശ്യങ്ങൾക്കായും 3.3% വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും 16.46% പൊതു ആവശ്യങ്ങൾക്കായും 10.12% ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുന്നു. മതപരമായ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 80.09% ഹിന്ദുക്കളും 14.28% മുസ്ലിങ്ങളും 4.79% ക്രിസ്ത്യൻ വിഭാഗവും 0.02% സിഖ് വംശരും 0.5% ബുദ്ധിസ്റ്റുകളും 0.26% ജൈന മതക്കാരും 0.02% മറ്റു മതക്കാരും താമസിച്ചു വരുന്നു. വെല്ലൂർ ജില്ലയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.